വിൽക്കുന്ന ഒരു സാധനത്തെ കുറിച്ച്. എന്നിട്ട് അവരുടെ ടവറിന്റെ ഒരു ഹൈറ്റ് പറഞ്ഞ് ഇത്ര 22 മീറ്ററോ, ഇതെന്തോ ഒരു ഡിമോണിക് നമ്പറാ, പൈശാചികമായ ഒരു കളി നടത്തുന്ന ഒരു നമ്പറാണ് പോലും. അദ്ദേഹം കുറേ സംഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ് സംസാരിച്ചിരുന്ന ആ വിഷയം ഞാൻ പറയാം. ഫോട്ടോ അത്യാവശ്യങ്ങൾക്ക് എടുക്കാം, പിന്നെ പ്രദർശിപ്പിക്കുന്നത്, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതൊരിക്കലും പാടില്ലാത്തതാണ്. ഇപ്പൊ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഒരു അത്യാവശ്യ വിഷയങ്ങൾ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർക്കപ്പെടേണ്ട ഒരു സംഗതി നമ്മുടെ മുമ്പിലുണ്ട്, ഹലാലായ സംഗതി, എന്റെ മൊബൈലിൽ നീ ഓഫ് ചെയ്ത് വെച്ചേക്കണം, ഡിസ്പ്ലേ ചെയ്ത് നടക്കണ്ട. ഒന്ന്, കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കണം നല്ലത്. ഇന്നൊരു ഫോട്ടോ ജ്വരം വന്നിട്ടില്ല, എപ്പോഴും എന്താ എവിടെ ചെന്നാലും ഫോട്ടോ, ഫോട്ടോ സെഷൻ ആണ് പോലെ. വേറെ പറയാൻ ഉസ്താദ് വേറെ പറയാൻ ചെന്നാലും അവിടെ നിന്നിട്ട് ഫോട്ടോ സെഷൻ ഉസ്താദിന്റെ ഒരു ഫോട്ടോ എടുക്കാം. എന്താ ഇതിന്റെ അർത്ഥം? ഒന്നുമില്ല അതിന്, വെറുതെ ഒരു ഫോട്ടോ ജ്വരം. ഇതൊക്കെ നമ്മുടെ ആനിമ്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കറേജ് ചെയ്ത വിഷയമാണ്. ഒരു അനാവശ്യം ചെയ്യ തെർക്കുഹുമാലായ ആനി, ആവശ്യമില്ലാത്ത ഒഴിവാക്കുന്നവനാണ് മുസ്ലിമായ മനുഷ്യൻ. അപ്പൊ അതൊന്നും പ്രോത്സാഹിപ്പി. പിന്നെ അതിൽ മറ്റു ആണുങ്ങളോ മറ്റു പെണ്ണുങ്ങളോ ഉള്ള ഓപ്പോസിറ്റ് ജെൻഡറിനെ സംബന്ധിച്ച് അതൊക്കെ ഹറാമാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. ദഅവത്തിന്റെ വിഷയത്തിൽ ഡോക്യുമെന്ററി ചെയ്യാറുണ്ട്, ചിലർക്ക് ഇസ്ലാമിക വിഷയങ്ങളിൽ ഡോക്യുമെന്ററികൾ നടക്കും, ഡോക്യുമെന്റേഷൻ നടക്കും. ഇന്നത്തെ മീഡിയ എന്ന നിലക്ക് നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാം. അതായത് ഇപ്പൊ വീഡിയോ എടുക്കാൻ, വീഡിയോ ചെയ്യാൻ പറ്റുമോ? നിക്കാഹ് എന്തിനാ വീഡിയോ ചെയ്യുന്നത്? കല്യാണം എന്തിനാ വീഡിയോ ചെയ്യുന്നത്? അതും നല്ല വിഷയം. ഒരു ഇസ്ലാമികമായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പറഞ്ഞു, യോൾസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഒരു മിനി ഇസ്ലാമിക് ഫിലിം ഉണ്ട്. ഫിലിം എന്ന് പറഞ്ഞ 5 മിനിറ്റ് ഉള്ളത്, 5 മിനിറ്റോ 6 മിനിറ്റോ. യോൾസ്, യു ഓൺലി ലിവ് ട്വൈസ് എന്നതിന്റെ അർത്ഥം. അത് യോൾസ് എന്ന് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് അപ്പോൾ വരും. ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർക്ക് നല്ലൊരു മെസ്സേജാണ്. മരിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ ചിന്തകൾ, ദുനിയാവിൽ കുതിര കളിച്ച് നടന്നിട്ട് പഠിച്ചോനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നൊരു ചെറുപ്പക്കാരൻ, റാബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു കഥ പറയുന്ന, അതൊരു മെസ്സേജാണ്. അതുകൊണ്ട് നന്മ ഉദ്ദേശിക്കപ്പെടുന്നു, കുഴപ്പമില്ല. വീഡിയോ ഇപ്പോൾ വേദ പറയുന്ന ഒരു ക്ലാസ്സുകൾ ഇവിടെ വീഡിയോ നടക്കുന്നുണ്ട്. ഇത് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു നല്ല വശം അതാണ്. ഇതിനെ നമ്മൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തും. അത്തരം വീഡിയോകളാണ് ഒരു നല്ല കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, ഇസ്ലാമികമായ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളതാണ്. അത്തരം ഒരു ഫോട്ടോയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഫോട്ടോ തന്നെ നമ്മുടെ ജീവികളുടെ, നമ്മുടെ മനുഷ്യരുടേതൊക്കെ ഏറ്റവും കെയർഫുൾ ആയിരിക്കണം എന്നാണ്. അല്ലാത്ത നമ്മൾ നേച്ചർ എടുക്കുന്നു, അത് പ്രദർശിപ്പിക്കുന്നു, അതിന് കുഴപ്പമില്ല. പക്ഷേ ആളുകളുമായി, മനുഷ്യരുമായി, ജീവികളുമായി ബന്ധമുള്ള സമയങ്ങളൊക്കെ, വിഷയങ്ങളൊക്കെ, ഒരു ദാവി പർപ്പസ് ഉള്ള വിഷയങ്ങൾ. ഹാറൂൻ നഹ്യ, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയല്ല. അദ്ദേഹത്തിന്റെ ചില നന്മകളൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ ചില ഡോക്യുമെന്ററികളൊക്കെ സയൻസും ഖുർആനും പഠിക്കാൻ സഹായിക്കും. അത് അലിമിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിമർശനം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അത്തരം രീതികളിൽ നമുക്ക് നന്മക്ക് വേണ്ടി ഉപയോഗിക്കാം. ആകത്തുകയായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാമോ? പറ്റില്ല എന്നാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ചിലപ്പോൾ ഷേഖന്മാരുടെ ഫോട്ടോ നമ്മൾ ഹാങ് ചെയ്തു, അത് രാജ്യത്തിന്റെ ഒരു റൂളിംഗ് ആണ്. ഇപ്പൊ സ്കൂളുകൾക്കോ ഓഫീസുകൾക്കൊക്കെ അങ്ങനെ റൂളിംഗ് ഉണ്ട്, നമുക്ക് അതിൽ നോ ചോയ്സ്. അല്ലാതെ വാപ്പയുടെ ഫോട്ടോ, വാപ്പ ഉമ്മാനെ കല്യാണം കഴിച്ച ഫോട്ടോ ആണെന്ന് പറഞ്ഞ് റൂമിൽ ഹാങ് ചെയ്തിച്ച അതും ചെയ്യരുത്. പക്ഷേ അവിടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്നാണ്. അപ്പൊ ടി വിയിൽ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ നേരത്തും വരൂലാനാണ്. സുബ്ഹാനല്ലാഹ്. ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന നേരത്ത്, പ്രദർശിപ്പിക്കുന്നിടത്ത്, പ്രദർശിപ്പിച്ച് വെച്ചിടത്ത് എന്ത് ചെയ്യില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീൻ കൊടുത്ത ഒരു 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 ക്യാപ്ഷൻ അങ്ങനെയാണ്. ടി വിക്കൊക്കെ ആ വിഷയം ബാധിക്കും. അതൊക്കെ പിക്ചറുകൾ, മൂവിങ് പിക്ചറുകൾ, അതുകൊണ്ട് നമ്മൾ അതിന് മൂവി എന്ന് പറയാൻ കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷെ ചിത്രങ്ങളാണ്, ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ മലക്കുകളില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി ഓടും. ഏഷ്യാനെറ്റൊക്കെ ഓണാക്കുമ്പോഴേക്കും പടച്ചോനെ അല്ലേ, എന്താ പേരൊക്കെ ഉള്ളത്? ഉദാഹരണം പറയാത്ത. അപ്പോ കാര്യമായി സൂക്ഷിക്കേണ്ട